നമസ്കാരം. യുവ വ്യവസായിയെ കബളിപ്പിച്ച ബിസിനസ് പങ്കാളിയായിരുന്ന സ്ത്രീയും സംഘവും 1 കോടി രൂപയോളം തട്ടിയെടുത്ത് മുങ്ങിയതായി പരാതി. ബാങ്ക് മാനേജറുടെ പിന്തുണയോടെ വ്യാജ ഒപ്പും സീലും ഉപയോഗിച്ച് തന്റെ കാറടക്കം കടത്തിക്കൊണ്ടുപോയതാണ് വ്യവസായിയുടെ പരാതിയിൽ പറയുന്നത്. പെരിന്തൽമണ്ണ പൂന്തവാനം ശ്രീവില്ലയിൽ MP ശ്രീജിത്ത് എന്ന യുവ വ്യവസായിയാണ് തട്ടിപ്പിനിരയായത്. നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ചിലന്തി ജയശ്രീയാണ് ഇദ്ദേഹത്തെ കബളിപ്പിച്ച് 1 കോടിയോളം രൂപയുടെ മുതലുമായി മുങ്ങിയത്. തട്ടിപ്പ് മനസ്സിലായ ഉടൻ വരന്തരപ്പിള്ളി പോലീസിൽ രേഖകൾ സഹിതം പരാതി നൽകിയിട്ടും 2 മാസത്തോളം കേസെടുക്കാനോ അന്വേഷിക്കാനോ പോലീസ് തയ്യാറായില്ല. തുടർന്ന് യുവാവ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് 2 ദിവസം മുൻപ് FIR രജിസ്റ്റർ ചെയ്തതെന്നും പരാതിക്കാരൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2020ലാണ് ജയശ്രീ ശ്രീജിത്തിന്റെ ബിസിനസ് പങ്കാളിയായി എത്തുന്നത്. ശ്രീജിത്തിന്റെ കമ്പനി ഹെയർ ഓയിൽ നിർമ്മിച്ചു കൈമാറാൻ ആളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയിരുന്നു. ഇത് കണ്ടാണ് ജയശ്രീ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. ഉൽപ്പന്നത്തിന്റെ GST രജിസ്ട്രേഷനും ബിസിനസ് ഇടപാടുകളുടെ എളുപ്പത്തിനുമായി ജയശ്രീ തനിക്ക് കൂടുതൽ പരിചയമുള്ള വരന്തരപ്പിള്ളി IOB ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് തുടങ്ങാമെന്ന് ശ്രീജിത്തിനോട് നിർബന്ധിച്ചു. ഇത് പ്രകാരം ഇവിടെ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചു. ഇതിനിടെ ജയശ്രീ തന്റെ കൊച്ചിയിലെ സൂപ്പർ മാർക്കറ്റിൽ മാനേജറായും ജോലി ആരംഭിച്ചെന്നും ശ്രീജിത്ത് പറഞ്ഞു. ഇതോടെയാണ് തട്ടിപ്പുകൾ തുടങ്ങിയത്. ബിസിനസ്സും സൂപ്പർ മാർക്കറ്റും നവീകരിക്കാൻ പണം ആവശ്യപ്പെട്ട ജയശ്രീയും മകനും ചേർന്ന് പലതവണയായി 7.5 ലക്ഷം രൂപയോളം കൈപ്പറ്റി. 2020 മുതലുള്ള 4 വർഷം സ്ഥാപനത്തിലെ പല ജീവനക്കാരിൽ നിന്ന് വായ്പയായും അവരുടെ പേരിൽ സ്വർണം പണയം വെച്ചും പണം കൈപ്പറ്റിയതായി ബാങ്കിൽ നിന്നുൾപ്പെടെ വിവരം ലഭിക്കുകയും കൂടുതൽ തട്ടിപ്പുകൾ തിരിച്ചറിയുകയും ചെയ്തതോടെ കഴിഞ്ഞ ഓഗസ്റ്റ് 13 ജയശ്രീയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. പിന്നീട് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായ വിവരം അറിയുന്നത്. തന്റെ ഒപ്പമായി സാമ്യം പോലുമില്ലാത്ത പലതരം ഒപ്പുകളിട്ട് പലപ്പോഴായി ഇവർ 50 ലക്ഷം രൂപ തട്ടിയതായി തിരിച്ചറിഞ്ഞെന്ന് ശ്രീജിത്ത് പരാതിയിൽ പറയുന്നു. പണം പിൻവലിക്കുന്നത് അറിയാതിരിക്കാൻ മൊബൈൽ ഫോണിലേക്കുള്ള ബാങ്ക് സന്ദേശം പോലും ബ്ലോക്ക് ചെയ്തായിരുന്നു തട്ടിപ്പ്. ഇതിന് കൂട്ടുനിന്ന് അന്നത്തെ മാനേജർ സ്ഥലം മാറിപ്പോയെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചത്. ഇതോടെ പോലീസിൽ പരാതി നൽകി. എന്നാൽ FIR ഇടാനോ അന്വേഷണം നടത്താനോ പോലീസും തയ്യാറായില്ലെന്ന് മാത്രമല്ല കേസിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും ശ്രീജിത്ത് ആരോപിച്ചു. കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയിട്ടും പോലീസ് നടപടിയെടുക്കാതെ വന്നതോടെ ചാലക്കുടി DYSPയെ കൊണ്ട് പരാതി ബോധിപ്പിച്ചിരുന്നതായും ശ്രീജിത്ത് പറഞ്ഞു. അതേസമയം മാസാവസാനം FIR കൂടുതൽ വരുന്നതുകൊണ്ടാണ് പരാതിക്കാരൻ വന്നയുടനെ FIR ഇടാതിരുന്നതെന്ന് വരന്തരപ്പിള്ളി ഇൻസ്പെക്ടർ KN മനോജ് പറഞ്ഞു. പിന്നീട് അന്വേഷണത്തിൽ ഇയാൾക്കെതിരെയും പരാതികളുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ കോടതി നിർദ്ദേശം വന്നിട്ട് കേസെടുക്കാമെന്ന് തീരുമാനിച്ചു. താൻ ലീവിലായതിനാലാണ് FIR ഇടാൻ വൈകിയത്. FIR ഇടാൻ ചാലക്കുടി DYSP നിർദ്ദേശിച്ചിട്ടില്ല. പ്രതിസ്ഥാനത്തുള്ള ജയശ്രീ മുങ്ങിയതായി അറിയില്ല, അന്വേഷിച്ചിട്ടുമില്ല. കേസിലെ ആധികാരികത നോക്കിയും ബാങ്കിൽ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു.